പോപ്പുലർ ഫ്രണ്ടുകാരുടെ വീടുകളിലും ഓഫീസുകളിലുമൊക്കെ റെയ്ഡ് നടത്തിക്കഴിഞ്ഞപ്പോൾ മണിക്കൂറുകൾക്കകം കേരളത്തിലങ്ങ് ഹർത്താൽ പ്രഖ്യാപിച്ച് അതിനടുത്ത ദിവസം കേരളത്തിലെ ജനജീവിതവും സ്തംഭിപ്പിച്ച് കെ എസ് ആർ ടി സിയുടെ നെഞ്ചിലും കയറി വഴിയെ പോയവരുടെ ഓട്ടോറിക്ഷയിലും ഹോട്ടലുകളിലും കല്ലെറിഞ്ഞ് അങ്ങനെ അവർ പോപ്പുലർ ഫ്രണ്ടുകാർ നന്നായി അറുമാദിച്ചു. വഴിയെ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും കുറ്റം കെ എസ് ആർ ടി സിക്കാണല്ലോ. ഇപ്പോൾ ദാ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പാർട്ടിക്ക് നിരോധനവും. അപ്പോൾ ഈ പാർട്ടിക്ക് നിരോധനം വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ പാർട്ടിയും പാർട്ടിയോട് അനുബന്ധമായിട്ടുള്ള മറ്റ് ചില സംഘടനകളും പോഷക സംഘടനകളും ഉണ്ട്. ഇനിയിപ്പോൾ ബാക്കി നിൽക്കുന്നത് എസ് ഡി പി ഐ ആണ്. അത് എപ്പോൾ വേണമെങ്കിലും, കാരണം ഈ നിരോധനം തന്നെ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു, നിരോധിക്കും അല്ല ആശയപരമായി നേരിടുകയുള്ളൂ, ആശയപരം മാത്രമായിട്ട് നേരിട്ടാൽ മതിയെന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ അങ്ങോട്ട് ദേശാഭിമാനിയിൽ എഴുതിയത്. ഡൽഹിയിലാ അതിൻ്റെ എഡിഷൻ കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അമിത്ഷായൊക്കെ പെട്ടെന്ന് ഈ തീരുമാനം എടുത്തത്. അങ്ങനെ ഇത്തരത്തിൽ ഈ അവരുടെ എസ് ഡി പി ഐയെ മാത്രം ഉണ്ട് ഇനിയിപ്പം നിരോധിക്കാൻ. അത് ഇലക്ഷൻ കമ്മീഷനുമായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ വരാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വൈകാതെ തന്നെ അതും ഉണ്ടാകും. കാരണം അത് പ്രതീക്ഷയിൽ തന്നെയാണ് അവരും ഇരിക്കുന്നത്. അപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കേരളത്തിലെ പലർക്കുമുള്ള ഒരു സംശയം, ആ നാളെ ഇനിയിപ്പോൾ ഹർത്താലാണോ എന്നാണ്. കാര്യം ഈ മലയാളികൾക്കൊരു പ്രശ്നമുണ്ട്, ഈ ഹർത്താൽ ഒരു പിന്നെ കേരളത്തിൻ്റെ ഒരു ആഘോഷമാക്കി മാറ്റുകയാണ്. ഒരു ഓണവും വിഷുവും തിരുവാതിരയും ഒക്കെ പോലെ ഒരാഘോഷമാണ് ഹർത്താലും. പോപ്പുലർ ഫ്രണ്ടുകാർ ആഹ്വാനം ചെയ്തു, പിറ്റേ ദിവസം അത് പിന്നെ വിജയകരമാക്കിയതിൻ്റെ പ്രധാന പങ്കാളിത്തം എന്ന് പറയുന്നത് കേരളത്തിലെ ജനത തന്നെയാണ്. 95%, 5% നിങ്ങൾ ഈ കല്ലെടുത്തെറിഞ്ഞ് ബാക്കിയുള്ളവരെ ഓടിക്കുകയും ചെയ്തു. അപ്പോൾ ജനം പതുക്കെ ഉൾവലിയുന്നു എന്നുള്ളതാണ്. പിന്നെ അത് ഒരു ആഘോഷമാക്കി, അവധിയുടെ ഒരു ആർഭാടമാക്കി അറുമാദിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ സംഖ്യാബലത്തിൽ കൊണ്ട് ഉണ്ടായതൊന്നുമല്ല. നിങ്ങളുടെ മുദ്രാവാക്യം വിളി ഞങ്ങൾ ആലപ്പുഴയിൽ കേട്ടതാണല്ലോ എന്ന് പറഞ്ഞ് ആ മുദ്രാവാക്യം വിളിയുടെ വീറും ആവേശവും അത് ചിലപ്പോൾ പ്രാവർത്തികമാക്കുമോ എന്നുള്ളത് കൊണ്ടാണ് ഭയന്ന് അവർ വീടുകളിൽ ഇരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു സംശയം, നാളെയും ഇനിയിപ്പോൾ ഹർത്താൽ ആഘോഷിക്കുമോ ആയിരിക്കുമോ എന്നാണ്. അതൊക്കെ ആഹ്വാനം ചെയ്യാനും നടപ്പിലാക്കാനും ആരും ഇല്ലെന്നുള്ളതാണ്. എസ് ഡി പി ഐക്കാർ പുറത്തിറങ്ങുന്നില്ല. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിലുള്ള പല നേതാക്കന്മാരെ അവശേഷിക്കുന്നവരെ ഇങ്ങനെ തപ്പിപ്പറക്കിക്കൊണ്ടിരിക്കുകയാണ്. കരുണാഗപ്പള്ളിയിലും അവിടെ ഇവിടുന്നും ഒക്കെ തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഹർത്താലൊന്നും ആഹ്വാനം ചെയ്യത്തില്ല, അതിനൊട്ട് വിചാരിക്കുകയും വേണ്ട. ഇനിയിപ്പോൾ നമ്മുടെ സി പി എമ്മുകാരെങ്ങാനും ഹർത്താൽ ആഹ്വാനം ചെയ്യുമോ എന്നുള്ളതാണ് അറിയാത്തത്. അതിനിയും കേന്ദ്ര കമ്മിറ്റിയാണോ അതോ നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ ആണോ ഇനി തീർച്ചപ്പെടുത്തുന്ന അറിയത്തില്ല. ആശയപരമായി നേരിടേണ്ട ഒരു പ്രസ്ഥാനത്തെ അടിച്ചമർത്തുന്നു, അതിൻ്റെ താത്വിക വശങ്ങൾ ഇങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് വളരെ സൈദ്ധാന്തികപരമായിട്ടുള്ള വിശകലനമൊക്കെ വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർ ഇനിയും ചിലപ്പോൾ പ്രതിഷേധ ദിനമായിട്ടോ കരിദിനമായിട്ടോ ഒക്കെ ചിലപ്പോൾ ആഘോഷിച്ചെന്ന് ഇരിക്കും. അത് മിക്കവാറും സി പി എമ്മുകാർ തന്നെയാണ് അത് ആഘോഷിക്കാൻ ആചരിക്കാനും തയ്യാറാകുന്നത്. കാരണം പോപ്പുലർ ഫ്രണ്ടിലുള്ളവർ ഇനിയിപ്പം ആ മനസ്സുമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പ്രസ്ഥാനം പാർട്ടി ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ മനസ്സോടുകൂടി ഇങ്ങനെ വേറൊരു പ്രസ്ഥാനത്തിലേക്ക് ഇവർക്ക് ചേക്കേറണം. ആ ചേക്കേറാനുള്ള സൗകര്യമൊക്കെ സി പി എം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു പാർട്ടികളിലൊന്നും ഇല്ലല്ലോ. പിന്നെ സി പി ഐയെ പറയണ്ട, പിന്നെ കോൺഗ്രസിലോട്ടൊന്നും അതൊന്നും ഉണ്ടാകത്തില്ല. കാരണം ചേക്കേറാനായുള്ള ഇടമെന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാം കൊണ്ടും സൗകര്യത്തിൽ നിൽക്കുന്നത് സി പി എം ആണ്. അപ്പോൾ സി പി എമ്മിനെ അകത്ത് സി പി എം ചിലപ്പോൾ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഫാസിസത്തിനെതിരെ ഒരു പ്രതിഷേധ കരിദിനമായിട്ട് ആചരിക്കും. അല്ലാതെ ഹർത്താൽ ഒന്നും ആഹ്വാനം ചെയ്യത്തില്ല. ഹർത്താൽ ആഹ്വാനത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്നവർ ഇനിയും മനസ്സിലാക്കുക, പോപ്പുലർ ഫ്രണ്ടുകാരിൽ നിന്ന് ഇനി ഇവിടെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അവരൊക്കെ മര്യാദയ്ക്ക് ജയിലറകളിൽ ഇരിക്കുകയാണ്. അത് അവരുടെ സുരക്ഷിതത്വവും നമ്മുടെ നാടിനും അതുതന്നെയാണ് നല്ലത്.